ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ റെഡ് ബി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലേവർ ഒന്നിച്ച് വരുന്ന ഒരു അടിപൊളി കേക്കാണ്. ഇപ്പോൾ രണ്ട് തരത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡിസൈനും വേറൊരു ഡിസൈനും കൂടെ ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ആ ഡിസൈനും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കെങ്ങനെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെഡ് ബി കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്നത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിന് കുറച്ച് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. അതിനുശേഷം നല്ലപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ അത് ബീറ്റായി വന്നോളും. പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നുള്ളൂ. ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതേപോലെ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വാങ്ങിക്കാൻ കിട്ടുന്നില്ല, പൗഡറാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ എത്ര ML പാലാണ് എടുക്കേണ്ടത് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നൊരു 10 ML കുറച്ചിട്ട് വേണം എടുക്കാൻ. അതായത് ഒരു 30 ML ആണ് അവർ കൊടുക്കുന്നതെങ്കിൽ അതിൽ 20 ML മാത്രമേ നമ്മൾ പാലെടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് തിക്നെസ്സിൽ ചെയ്തെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്രീം ചീസ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഞാൻ 1.5 കപ്പ് ക്രീം ചീസാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് റെഡിയാക്കിയെടുത്ത ക്രീം ചീസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. നമ്മളിത് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്രീം ചീസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ചീസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ക്രീം ചീസ് കൂടെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കേക്കിന് കൊടുക്കുന്നത്. ഇനി ഏകദേശം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴേക്കിത് കറക്റ്റായിട്ട് സെറ്റായി വന്നോളൂ. ഇനി നമുക്ക് ക്രീം ചീസ് എങ്ങനെ റെഡിയാക്കിയെടുത്തെന്ന് വീഡിയോ കാണാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി പാലം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ലെമൺ ജ്യൂസ് ചേർക്കണം. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർത്തത്. അപ്പോൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടേബിൾ സ്പൂണായിട്ട് മെല്ലെ മെല്ലെ വേണം ചേർത്തെടുക്കാൻ. 1 ടേബിൾ സ്പൂൺ ചേർക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്തെടുക്കുക. അപ്പം ഏകദേശം 3 ആകുമ്പോഴേക്കന്നെ നമ്മളെ പാല് നല്ലപോലെ പിരിഞ്ഞു വരാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജെത്തുമ്പോഴാണ് നമുക്കിത് മാറ്റി വെക്കേണ്ടത്. അപ്പം ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ചേർക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മളെ പാലൊക്കെ നല്ലപോലെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു കോട്ടൻ്റെ ക്ലോത്തിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഞാനിത് വീഡിയോയിൽ കാണിച്ചു തരാൻ മറന്നു പോയിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ അതിൽ വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടി നല്ലപോലെ കോട്ടനിലിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അതിനുശേഷം ഒരു 1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോഴാണ് നമുക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിത് 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വരാൻ വേണ്ടി ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചേർക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ലൂസായി പോകാതെ കറക്റ്റ് കൺസിസ്റ്റൻസിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നാണോ കേക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതിൻ്റെ തലേന്ന് ഇത് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റിൽ ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ വീഡിയോയിലോട്ട് തിരിച്ചു പോകാം. ഞാനിവിടെ 3 ഗ്ലാസ്സിൽ ഈക്വലായിട്ട് കേക്കിൻ്റെ ബാറ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ഫ്ലേവറിലാണ് റെഡ് ബി കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. 1 വാനില, റെഡ് വെൽവെറ്റ്, ചോക്ലേറ്റ്, അങ്ങനെ 3 ഫ്ലേവറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി 1 ഗ്ലാസ്സിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാല് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ വിനാഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കണം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ എങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടത് ഞാനിതിൽ കാണിക്കുന്നില്ല. മുമ്പ് ഞാനത് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം 3 മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ബാറ്റർ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതേപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഏകദേശം 10 മിനിറ്റ് അത്രയും ഇത് എടുക്കും കുക്കാൻ, കാരണം തിക്നെസ് വളരെ കുറവാണല്ലോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോഴാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വാനില കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പാനിൽ നിന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ റെഡിയാക്കി എടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൽ ഇളം ചൂട് പാലും വിനാഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാനിതിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഗ്ലാസ്സിലായതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചൂട് പാലൊഴിച്ചിട്ട് ഒരു ഏകദേശം 1 ടീസ്പൂൺ ചൂട് പാലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി മെൽട്ടാക്കിയിട്ട് ചോക്ലേറ്റാണ് ചേർത്തത്. നമുക്ക് ചോക്ലേറ്റിൻ്റെ ഇതും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നേരത്തെ റിമൂവ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിന്ന്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് മാറ്റി വെക്കാമല്ലോ. അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നേരത്തെ പോലെ തന്നെ 10 മിനിറ്റ് അത്ര ഇതിന് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഫ്ലേവർ റെഡിയാക്കി എടുക്കാം. ഇവിടെ നമ്മൾ റെഡ് വെൽവെറ്റാണ് ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ പാൽ ചേർത്ത് കൊടുക്കുക, വിനാഗറും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ റെഡും റാസ്ബെറി റെഡുമാണ് എടുത്തേക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് ഒരു റെഡ് കളർ കിട്ടിയത്. ടൊമാറ്റോ റെഡ് മാത്രം ചേർത്തപ്പോൾ കറക്റ്റ് ഒരു റെഡ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ റാസ്ബെറിയും കൂടി ചേർത്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് കിട്ടിയത്. അല്ലെങ്കിൽ സൂപ്പർ റെഡ് എന്ന് പറയുന്ന ഒരു റെഡ് കളർ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയ പക്ഷേ എനിക്കത് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്തപ്പോൾ എനിക്ക് നല്ലൊരു കളർ കിട്ടി. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടിയെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഈ ഒരു കറക്റ്റ് ചുവപ്പ് കളർ കിട്ടുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല റെഡ് വെൽവെറ്റിൻ്റെ ആ കറക്റ്റ് കളർ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, എയർ ബബിൾസ് കുടുങ്ങാൻ പാടില്ല. അപ്പോൾ ഇതിന് ഏകദേശം 10 മിനിറ്റോളം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഐസിങ് ചെയ്തെടുക്കുക. ആദ്യം ഞാനിവിടെ വാനിലയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ ഫസ്റ്റ് വേണ്ടത് ഏതാണോ ലാസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പം വാനില കേക്ക് വെച്ചതിന് ശേഷം നല്ലപോലെ സിറപ്പാക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര സിറപ്പ് രണ്ട് സൈഡിലാക്കി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കണം. നല്ലപോലെ സ്പ്രെഡാക്കി നല്ല ലെവലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അടുത്തത് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം കേക്കിൻ്റെ മറുഭാഗത്തും നമ്മൾ നല്ലപോലെ പഞ്ചസാര സിറപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കേക്ക് നല്ലപോലെ ജ്യൂസി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ കേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സിറപ്പ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലെയർ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ഇതിലും ചെയ്യുക. പഞ്ചസാര സിറപ്പ് രണ്ട് സൈഡിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ റെഡ് വെൽവെറ്റ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാര സിറപ്പ് ആക്കി കൊടുക്കുക. പഞ്ചസാര സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ, ഞാനിവിടെ 1 കപ്പ് വെള്ളം നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. നല്ലപോലെ അലിഞ്ഞ് വരുമ്പോൾ തീ ഓഫാക്കിയിട്ട് നമ്മൾ ഇത് ഏകദേശം 2 മണിക്കൂറോളം തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത പഞ്ചസാര സിറപ്പ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ജ്യൂസി ആയിട്ട് വരികയുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടിയൊക്കെ നല്ലപോലെ ക്രീമാക്കി കൊടുത്ത് ഇത് മൊത്തത്തിൽ ഇതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അത് ഇട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ചൊരു സമയം എടുക്കുന്നൊന്ന് കറക്റ്റായിട്ട് വരാൻ. അപ്പോൾ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഞാനൊരു 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് 2 ലെയർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ 2 ലെയർ കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ഷേപ്പാക്കി കിട്ടും. അപ്പോൾ ഇതേപോലെ ക്രീമാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് നല്ലപോലെ ഷേപ്പാക്കി എടുക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും. കാരണം ഞാൻ ഈ കേക്ക് ബേക്കർ ഒന്നല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടൊക്കെയാണ് ഈ കേക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ തവണയൊക്കെ നല്ല ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നെ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് പറ്റില്ല എന്നൊന്നും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത്ര ഈസിയാണ്. പിന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഗണേശ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 250 ഫ്രഷ് ക്രീമാണ് എടുത്തിരുന്നത്. അത് മുഴുവനായിട്ട് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് സെയിം ക്വാണ്ടിറ്റിയിൽ ഇത് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ കറക്റ്റ് അളവ് തന്നെ വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുക. അതും കൂടെ ചേർത്ത് നല്ലപോലെ ചോക്ലേറ്റൊക്കെ മെൽട്ടാകുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തത്. അപ്പം ബട്ടറൊക്കെ നല്ലപോലെ മെൽട്ടായി വരുന്ന വരെ ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം ബട്ടറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഫുഡ് കളറാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. റാസ്ബെറി റെഡും ടൊമാറ്റോ റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കളറ് നല്ലപോലെ വരുന്നത് വരെ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളുടെ നമ്മളിത് ടോപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു കളറ് വരുന്ന വരെ കളർ ചേർക്കുക. നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗനാശ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇളം ചൂടോട് കൂടിയിട്ട് വേണം നമ്മുടെ കേക്കിൻ്റെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ ഞാൻ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ട് മോഡൽ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഗണേശൻ്റെ പകുതി ഒരു കാൽ കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ചുകൂടെ കളറ് ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 ഡ്രോപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സാകാണ്ട് ഒരു മാർബിൾ ടൈപ്പിലായി വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാനാണ്. അപ്പോൾ 2-3 ഡ്രോപ്പ് ആക്കിയതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതും കൂടെ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. നല്ലൊരു മാർബിൾ ടൈപ്പിൽ ആ ഒരു ഡെക്കറേഷനും കൂടെ വരുന്ന സമയത്ത് കേക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതും കൂടെ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ഒലിച്ച് വന്നതൊക്കെ നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ഗണേശൊക്കെ നല്ലപോലെ സൈഡിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഒരു ചോക്ലേറ്റ് വെച്ച് ചെറിയൊരു ഡെക്കറേഷൻ കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗണേശ് ഫുള്ളായി ഒഴിക്കാതെ ലേശം നമ്മൾ ഒഴിച്ചു വരുന്ന ആ രീതിയില്ലേ അതുപോലെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് മറ്റേ ഡിസൈനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ അതുപോലെ ഞാൻ മുകളിൽ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഏതാണോ അതേപോലെ ചെയ്തെടുക്കുക. അത്രയും ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.